ഹലോ, നമസ്കാരം. ആരോഗ്യ മലയാളി എന്ന നമ്മുടെ ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിൽ സാധാരണയായി വളരുന്ന ഒരു ചെടിയാണ് പനിക്കൂർക്ക. മണ്ണിൽ നിന്ന് ഒരുപാട് ഉയരത്തിലല്ലാതെ താഴ്ന്ന് കുറഞ്ഞ തോതിൽ പടർന്ന് വളരുന്ന ഒരു ഔഷധ സസ്യമാണ് ഈ പനിക്കൂർക്ക. ഈ പനിക്കൂർക്ക തന്നെ നവര, ഞവര, കഞ്ഞിക്കൂർക്ക, നീർക്കൂർക്ക, കർപ്പൂരവല്ലി അങ്ങനെ പല പേരിലും അറിയപ്പെടാറുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഉപയോഗിക്കാവുന്ന ഒന്നാണ് നമ്മുടെ പനിക്കൂർക്ക. ഈ ചെടിയുടെ ഇളം തലയും അതുപോലെ ഇലകളും തണ്ടുകളും നമ്മൾ ഔഷധത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ മുന്നിലാണ് ഈ പനിക്കൂർക്ക. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കുണ്ടാകുന്ന ഒട്ടുമിക്ക രോഗങ്ങൾക്കും ഒരു പരിഹാരം കൂടിയാണ് പനിക്കൂർക്കയുടെ ഉപയോഗം. ഈ പനിക്കൂർക്ക തന്നെ വിവിധ തരത്തിലുണ്ട്. അതിൽ പ്രധാനമായിട്ട് മൂന്ന് തരത്തിലാണുള്ളത്. അതൊന്ന്, ശരിക്കും ഇലകൾക്ക് നല്ല നീരുള്ള ടൈപ്പിലുള്ളത്, അതാണ് നമ്മൾ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും കൂടുതലും പനിക്കും നീർക്കെട്ടിനെല്ലാം ഉപയോഗിക്കുന്നത്. മറ്റൊരു തരത്തിലുള്ളതെന്ന് പറഞ്ഞാൽ ചുമക്കൂർക്ക അല്ലെങ്കിൽ ഇരുവേലിക്കൂർക്ക എന്ന് പറയും. അതിൻ്റെ ഇലകൾക്കാണെങ്കിലും തണ്ടിനാണെങ്കിലും നീരിൻ്റെ അംശം കുറവായിരിക്കും. പ്രധാനമായിട്ടും നമ്മൾ ചുമക്ക് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. ഇലകളിൽ വെള്ള നിറത്തോട് കൂടിയ പനിക്കൂർക്കയുണ്ട്. അത് പ്രധാനമായിട്ടും ഒരു അലങ്കാര സസ്യം എന്ന രീതിയിലാണ് ഉപയോഗിക്കുന്നത്. ചുമക്കൂർക്കയുടെയോ അല്ലെങ്കിൽ പനിക്കൂർക്കയുടെയോ അത്രയും ഗുണങ്ങൾ അതിന് കുറവാണ്. എന്നിരുന്നാൽ തന്നെയും നമുക്ക് നീർവീക്കമുള്ള സമയങ്ങളിൽ ആവി പിടിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് ഈ ഇലകൾ ഉപയോഗിക്കാവുന്നതാണ്. കാർവക്രോൾ എന്ന രാസവസ്തുവാണ് പ്രധാനമായും ഇതിലടങ്ങിയിട്ടുള്ളത്. മറ്റു ഘടകങ്ങളുണ്ട് എങ്കിലും നല്ലൊരു ആൻറ്റിബയോട്ടിക് ആയിട്ട് പ്രവർത്തിക്കുന്നത് ഈ കാർവക്രോളാണ്. ഇനി നമുക്ക് പനിക്കൂർക്കയുടെ ചില ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്നത്തെ കാലത്ത് കുട്ടികളിലും മുതിർന്നവരിലും പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം രോഗപ്രതിരോധ ശേഷി കുറയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അവസ്ഥകൾക്ക് ഒരു പരിഹാരം കാണുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഒരു ഔഷധമാണ് ഈ പനിക്കൂർക്ക. ശരീരത്തിൽ പ്രത്യേകിച്ച് അസുഖങ്ങളില്ലാത്ത ആളുകളാണെങ്കിലും പനിക്കൂർക്കയിലയുടെ നീര് പിഴിഞ്ഞെടുത്ത് ഒരു ടീസ്പൂൺ വീതം ആഴ്ചയിൽ ഒരു ദിവസം കഴിക്കുന്നതും അതുപോലെ പനിക്കൂർക്കയുടെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതും നല്ലതാണ്. ചെറിയ കുഞ്ഞുങ്ങൾക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ പനിക്കൂർക്കയുടെ ഇല വാട്ടിപ്പിഴിഞ്ഞ് രണ്ട് തുള്ളി വീതം നീര് കൊടുക്കുകയാണെങ്കിലും നല്ലതായിരിക്കും. ഇലയിട്ട് വെള്ളം തിളപ്പിച്ച വെള്ളത്തിൽ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നത് രോഗപ്രതിരോധത്തിനും കുഞ്ഞുങ്ങളുടെ ശരീരത്തിനുണ്ടാകുന്ന അസ്വസ്ഥതകൾ മാറാനായിട്ട് സഹായിക്കുന്നതാണ്. ചെറുപ്പക്കാരിലും പ്രായമായവരിലും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ആർത്രൈറ്റിസ്. സന്ധികളിൽ വേദന, നീര് കെട്ടുക, കൈകാൽ വേദന, നടക്കാൻ ബുദ്ധിമുട്ട്, മസിൽ വലിച്ചിൽ, ഇതിനെല്ലാം ഒരു പരിഹാരമാണ് നമ്മുടെ ഈ പനിക്കൂർക്കയുടെ നീര്. പനിക്കൂർക്കയുടെ ഇല ചേർത്ത് കിഴി ഉണ്ടാക്കിയ കിഴി പിടിക്കുകയോ അല്ലെങ്കിൽ ഇല വാട്ടിപ്പിഴിഞ്ഞതിൻ്റെ നീര് വേദനയുള്ള ഭാഗത്ത് പുരട്ടുകയോ ചെയ്യാം. അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ പനിക്കൂർക്കയുടെ നീരെടുത്ത് ഭക്ഷണത്തിന് മുൻപായിട്ട് കഴിക്കുന്നതും നീർവീക്കം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ്. ബ്ലഡിൽ യൂറിക് ആസിഡിൻ്റെ പ്രശ്നമുള്ളവർ അത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് പനിക്കൂർക്കയിലയുടെ നീര് കഴിക്കുന്നത് നല്ലതാണ്. അസ്ഥികൾക്ക് ബലം ലഭിക്കാനും വേദന ശമിക്കാനും നീര് വലിയാനും പനിക്കൂർക്കയുടെ ഇല സഹായിക്കുന്നതാണ്. പേര് സൂചിപ്പിക്കും പോലെ തന്നെ പനി മാറുവാനായിട്ട് ഏറ്റവും നല്ലൊരു ഔഷധമാണ് ഈ പനിക്കൂർക്ക. പനി, ജലദോഷം, ചുമ, കഫക്കെട്ട്, തൊണ്ടവേദന തുടങ്ങിയ രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് പനിക്കൂർക്ക നമുക്ക് അതിൻ്റെ നീര്, ഇല വാട്ടിപ്പിഴിഞ്ഞതിൻ്റെ നീര് ഉപയോഗിക്കാവുന്നതാണ്. തലവേദന അല്ലെങ്കിൽ തലയ്ക്ക് ചൂടുള്ള സമയങ്ങളിൽ രാസ്നാദി ചൂർണം ഈ പനിക്കൂർക്കയുടെ ഇലയുടെ നീരിൽ ചാലിച്ച് നെറ്റിയിൽ പുരട്ടിയിടുന്നത് തലവേദന മാറാനായിട്ട് സഹായിക്കുന്നതാണ്. മൂക്കടപ്പ്, ശ്വാസംമുട്ട്, നെഞ്ചിൽ കഫം കെട്ടുന്ന അവസ്ഥയിലെല്ലാം പനിക്കൂർക്കയിലയുടെ നീര് കഴിക്കുന്നതും അതേപോലെ ആവി പിടിക്കുന്ന വെള്ളത്തിൽ ഈ ഇലയുടെ നീര് ചേർത്ത് ആവി പിടിക്കുന്നതും നല്ലതാണ്. ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും പനിക്കൂർക്ക വളരെ നല്ലതാണ്. ദഹനശക്തി വർദ്ധിപ്പിക്കാനും ഛർദി, വയറിളക്കം, വയർവേദന അങ്ങനെയുള്ള അവസരങ്ങളിലെല്ലാം ഈ പനിക്കൂർക്കയുടെ ഇലയുടെ നീരിൽ പനങ്കൽക്കണ്ടമോ അല്ലെങ്കിൽ ശർക്കര അല്ലെങ്കിൽ തേൻ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. കുഞ്ഞുങ്ങളിലെ ഗ്രഹണി രോഗത്തിന് ആഹാരത്തിൻ്റെ കൂടെ ഇതിൻ്റെ ഇല അല്പാൽപ്പം ചേർത്ത് കഴിക്കാൻ കൊടുക്കാം. അല്ലെങ്കിൽ ഈ വെള്ളം തിളപ്പിച്ച വെള്ളം കുടിക്കാനായിട്ട് ഉപയോഗിക്കാം. അതേപോലെ കൃമിയുടെ ശല്യമുള്ള കുഞ്ഞുങ്ങളാണ് എങ്കിൽ കാൽ ടീസ്പൂൺ ത്രിഫല ചൂർണം പനിക്കൂർക്കയിലയുടെ നീരിൽ ചാലിച്ച് കഴിച്ചു കഴിഞ്ഞാൽ കൃമി മുഴുവനായിട്ടും ശരീരത്തു നിന്ന് പുറത്തേക്ക് കളയാനായിട്ട് സാധിക്കും. മൂന്ന് ദിവസം തുടർച്ചയായിട്ട് കഴിക്കേണ്ടതുണ്ട്. കിഡ്നിക്ക് ആരോഗ്യവും കരുത്ത് നൽകുന്ന കാര്യത്തിൽ ഏറ്റവും മികച്ചതാണ് പനിക്കൂർക്ക. വൃക്കയുടെ ജോലി കൃത്യമായിട്ട് ചെയ്ത് മൂത്രത്തെ അരിച്ചെടുത്ത് പുറത്തേക്ക് കളയാനും മൂത്രസഞ്ചിയെ ശുദ്ധിയാക്കാനും പനിക്കൂർക്ക സഹായിക്കുന്നതാണ്.
മൂത്രത്തിൽ കല്ല് തടയാനും കല്ലുണ്ടെങ്കിൽ അതിനെ നീക്കം ചെയ്യാനും പനിക്കൂർക്കയുടെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതും അതുപോലെ അതിൻ്റെ നീര് ഒരു ടീസ്പൂൺ കഴിക്കുന്നതും നല്ലതാണ്. അതുപോലെ തന്നെ കരൾ ശുദ്ധിയാക്കാനും പനിക്കൂർക്കയില സഹായിക്കുന്നതാണ്. സ്ത്രീകളിൽ അമിതമായിട്ട് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് അത് തടയുന്നതിന് വേണ്ടിയിട്ട് നീര് കഴിക്കാം. അതേപോലെ സ്തനാർബുദം, പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്നീ അവസ്ഥയിലെല്ലാം ഈ ക്യാൻസർ കോശങ്ങൾ പടരാതെ അതിനെ സഹായിക്കാനായിട്ട് പനിക്കൂർക്കയുടെ ഇല കഴിക്കുന്നത് നല്ലതാണ്. മാനസിക സമ്മർദ്ദം കുറയ്ക്കാനായിട്ട് പനിക്കൂർക്ക സഹായിക്കുന്നതാണ്. അതുപോലെ രക്തത്തിൽ ബ്ലഡ് പ്രഷർ ഉള്ളവരും ശരീരത്തിൽ ഷുഗറിൻ്റെ അളവ് അമിതമായിട്ടുള്ളവരും കൊളസ്ട്രോൾ കൂടുതലായിട്ടുള്ളവർ ഇവരെല്ലാം പനിക്കൂർക്കയുടെ നീര് കഴിക്കുകയാണ് എങ്കിൽ ഇവയെല്ലാം ഒരു പരിധിവരെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഏതെങ്കിലും പ്രാണി കടിച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പൊടികൾ കാരണം കൊണ്ട് സ്കിന്നിന് എന്തെങ്കിലും ചൊറിച്ചിലോ മറ്റു അലർജിയുടെ പ്രശ്നം ഉണ്ടാവുകയാണ് എങ്കിൽ ഈ പനിക്കൂർക്കയുടെ ഇല പിഴിഞ്ഞ് ആ നീര് പുരട്ടാം. അതേപോലെ താരൻ്റെ പ്രശ്നമുള്ളവർ പനിക്കൂർക്കയുടെ ഇല ഇട്ട് എണ്ണ കാച്ചി ഉപയോഗിക്കുന്നതും അല്ലെങ്കിൽ പനിക്കൂർക്കയുടെ നീര് തലയൊട്ടിൽ തിരുമ്മി പിടിപ്പിക്കുന്നതെല്ലാം താരൻ കുറയുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. പനിക്കൂർക്കയിൽ വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും കാഴ്ചശക്തിക്കും പനിക്കൂർക്ക സഹായകമാണ്. പനിക്കൂർക്ക ഉപയോഗിക്കുന്നത് പൊതുവേ പാർശ്വഫലങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. ആരോഗ്യമുള്ളൊരു വ്യക്തിക്ക് 500 മില്ലിഗ്രാം വരെ പനിക്കൂർക്ക ഒരു ദിവസം ഉപയോഗിക്കാവുന്നതാണ്. എങ്കിലും അളവ് ഒരുപാട് കൂടുതലായാൽ ചിലപ്പോൾ വയറിന് അസ്വസ്ഥത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മുതിർന്നവർക്ക് പനിക്കൂർക്ക ഇലയുടെ നീര് 1 ടീസ്പൂൺ വീതം 2 നേരമായിട്ട് ഉപയോഗിക്കാം. അതേപോലെ 6 വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങൾക്കാണ് എങ്കിൽ 1/2 ടീസ്പൂൺ വീതം ഉപയോഗിക്കാം. 2 വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങൾക്ക് 1/2 ടീസ്പൂണും 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് 2-3 തുള്ളി വരെ പനിക്കൂർക്കയിലയുടെ നീര് വാട്ടിപ്പിഴിഞ്ഞത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി പനിക്കൂർക്കയുടെ ഇല 2-3 ഇല 1 ഗ്ലാസ് വെള്ളം ചേർത്ത് തിളപ്പിച്ച് തിളച്ചതിന് ശേഷം 1-2 മിനിറ്റ് ചെറിയ തീയിൽ ഒന്നുകൂടി തിളപ്പിക്കുക. എന്നിട്ട് ആ വെള്ളം കഷായമായിട്ടെടുക്കുന്ന ആ വെള്ളം മുതിർന്നവർക്കാണ് എങ്കിൽ 2 നേരമായിട്ട് 1 ഗ്ലാസിൻ്റെ പകുതി വീതം 2 നേരമായിട്ട് കുടിക്കുക. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ 1-2 ടീസ്പൂൺ 2 നേരമായിട്ട് കുടിക്കാനായിട്ട് കൊടുക്കാവുന്നതാണ്. അതേപോലെ ഇല നമുക്ക് പലഹാരം ഉണ്ടാക്കുമ്പോൾ അതിൽ 1-2 ഇല ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഉപയോഗിക്കാം. കുളിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ ഈ ഇല ഇട്ട് വെള്ളം തിളപ്പിച്ച് കുളിക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഗർഭിണികൾ പനിക്കൂർക്കയുടെ ഇല അകത്തേക്ക് കഴിക്കുന്നത് ഒഴിവാക്കണം. അതേപോലെ ബ്ലീഡിംഗ് ഉള്ളപ്പോൾ സർജറിക്ക് തയ്യാറെടുക്കുന്നവർ പനിക്കൂർക്കയുടെ ഇല ഒഴിവാക്കുക. അതിലുള്ള ഈ ഫോർസ്കോളിൻ എന്ന ഘടകം ചിലപ്പോൾ ബ്ലീഡിങ് കൂട്ടാനായിട്ട് സാധ്യതയുണ്ട്. അതേപോലെ ബ്ലഡ് പ്രഷർ, ഷുഗർ ഇതെല്ലാം കുറവായിട്ടുള്ളവർ പനിക്കൂർക്കയുടെ ഇല ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ വീണ്ടും അളവ് കുറയാനുള്ള സാധ്യതയുണ്ട്. ലോകവ്യാപകമായിട്ട് പഠനം നടന്നു വരുന്ന ഒന്നാണ് നമ്മുടെ പനിക്കൂർക്ക. ആയുർവേദത്തിൽ പല മരുന്നുകളിലും പനിക്കൂർക്ക ചേർക്കുന്നുണ്ട്. ഇതിലടങ്ങിയിരിക്കുന്ന കാർവക്രോൾ നല്ലൊരു ആൻറ്റിബയോട്ടിക്കാണ്. നമ്മുടെ വീട്ടു പരിസരത്തോ മൺചട്ടികളിലോ മണ്ണ് നിറച്ച ചാക്കുകളിലോ പനിക്കൂർക്ക വളർത്താവുന്നതാണ്. വെള്ളം വളരെ കുറച്ച് മതിയാകും ഇതിന്. 1 തവണ നട്ടുപിടിപ്പിച്ചാൽ പരിചരണങ്ങളൊന്നുമില്ലെങ്കിലും നന്നായി വളരുന്ന പനിക്കൂർക്ക കുട്ടികൾക്കും മുതിർന്നവർക്കും പല ആരോഗ്യ പ്രതിസന്ധികളിലും സംശയിക്കാതെ തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒന്നാണ്.